എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ് രാധാകൃഷ്ണൻ. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീ വാട്ടർ, കടൽ വെള്ളം എന്തുകൊണ്ട് ഉപ്പായി എന്നുള്ളതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഭയങ്കര സില്ലിയായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ എന്നാലും പലവർക്കും ഇതിൻ്റെ ഉത്തരം അറിയില്ല എന്നുള്ളതാണ് സത്യം. എന്താ പറഞ്ഞാൽ, കലാകാലങ്ങളായിട്ട് നമ്മൾ കടൽ വെള്ളം ഉപ്പാണെന്നും എന്നാൽ കടലേക്ക് വെള്ളം വരുന്നത് പുഴയിലൂടെയും അരുവിയിലൂടെയൊക്കെ വരുന്നത് ആ വെള്ളമാണെങ്കിൽ ഉപ്പുമില്ല, എന്തുകൊണ്ട് കടലിൽ വരുമ്പോൾ ഉപ്പാവുന്നു എന്നുള്ളത് സില്ലിയായിട്ടൊരു ക്വസ്റ്റ്യൻ. പക്ഷേ എന്നാൽ ആരും അതിൻ്റെ ബാക്കിൽ വലിയ രീതിക്ക് ഫൈൻഡ് ചെയ്ത് പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് എന്നുള്ളത് നമുക്ക് ചെറിയൊരു ഒരു യാത്ര ഒരു സൈക്കിൾ വന്നാൽ മാത്രമേ നമുക്കത് സിമ്പിളായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ഒരു മഴയിൽ നിന്നിട്ട് തന്നെ വരാം. നമ്മളൊരു റെയിൻ ഡ്രോപ്പായിട്ട് സങ്കല്പിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു മഴത്തുള്ളിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന പോലെ. അപ്പോൾ നമ്മൾ കാർമേഘത്തിൽ കെട്ടി നിന്നിട്ടുള്ള നീരാവിയിൽ നിന്ന് ഒരു മഴത്തുള്ളിയായിട്ട് നമ്മൾ താഴേക്ക് വരുന്നു. താഴേക്ക് വരുന്ന സമയത്ത് ഭയങ്കര പ്യുവർ വാട്ടറാണ് റെയിൻ വാട്ടർ എന്ന് പറയുന്നത്. പക്ഷേ താഴോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഈ കാർബൺ ഡയോക്സൈഡും അതേമാതിരി പൊല്യൂഷനും ടോക്സിക്കും അങ്ങനെ പല കാരണങ്ങളാൽ ഇത് പൊല്യൂട്ട് ആയതിനു ശേഷം ഇതിൽ ചെറിയൊരു ആസിഡിൻ്റെ കണ്ടൻറ്റ് ഈ റെയിൻ ഡ്രോപ്പിൽ വരും. ഈ റെയിൻ ഡ്രോപ്പിൽ വന്ന ഭൂമിയിൽ എത്രയും മുമ്പ് തന്നെ ഇത് ചെറിയൊരു പെർസെൻറ്റേജ് ഓഫ് ആസിഡ് വരും. നമുക്കത് വലിയ ദോഷമുള്ള പോലത്തെ ഒരു ആസിഡല്ല. അങ്ങനെ ഒരു തുള്ളിയുടെ കാര്യമാണ് എക്സാമ്പിൾ പറഞ്ഞത്. ആ ഒരു തുള്ളി ഇങ്ങനെ വരുന്നു, ആ തുള്ളി അടുത്തുള്ള നാട്ടിൽ എവിടെയെങ്കിലും പെയ്യുന്നു, അത് അങ്ങനെ ഒഴുകി അടുത്തുള്ള പുഴയിലോ അരുവിയിലോ പോയി ചേർന്ന് ആ പുഴയിലൂടെ അത് സഞ്ചരിക്കുന്നു. സഞ്ചരിക്കുന്ന സമയത്ത് പല പാറകളിലും കല്ലുകളിലും ഉരസി ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തിട്ടായിരിക്കും പോവുക. അപ്പോൾ ടച്ച് ചെയ്ത് പോകുന്ന സമയത്ത് കല്ലിലുണ്ടായിരുന്ന ചെറിയ പാർട്ടിക്കിൾസ് എല്ലാം ഈ വെള്ളത്തിനൊപ്പം അലിഞ്ഞു ചേരും. എന്താ പറഞ്ഞാൽ കുറേ കാലങ്ങളായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഇതിങ്ങനെ അലിഞ്ഞു വരും. അപ്പോൾ ഈ കല്ലിലുള്ള അയൺ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഈ വെള്ളത്തിനൊപ്പം വരും. അങ്ങനെ അതിന് ചെറിയൊരു ഉപ്പ് രസം അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ പുഴയിലെയൊക്കെ വെള്ളം സാമ്പിൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിലൊരു ഉപ്പിൻ്റെ ഒരു കണ്ടൻറ്റ് ഉണ്ടാവുന്നുള്ളത് മനസ്സിലാക്കാം. പക്ഷേ കുടിക്കുമ്പോൾ അത് വലിയ രീതിക്ക് അറിയില്ല. അങ്ങനെ ഈ വെള്ളം കടലേക്ക് പോകണം. അങ്ങനെയാണ് ഈ കടലിലേക്ക് ഉപ്പ് എത്തുന്നത്. ഇത് ഒരു 500 ഒരു 1,000,000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ളൊരു പ്രോസസ്സാണ് ഇങ്ങനെ. അപ്പോൾ കടലിലും പുഴയിലും ഒരേ ലെവൽ ഉപ്പായിരുന്നു. പക്ഷേ ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് ഇതേ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് കടലിലേക്ക് ഒരുപാട് വെള്ളം വന്ന് ചേരലും, പക്ഷേ കടലിൽ വേറൊരു പ്രത്യേകതയും കൂടി ഇവാപറേറ്റ് വാട്ടർ വേപ്പറായിട്ട് പോകും. ഇവാപറേഷൻ നടന്നിട്ട് വാട്ടർ വേപ്പറായിട്ട് പോകുന്ന സമയത്ത് ഈ ഉപ്പ് കണ്ടൻറ്റ് താഴെ നിൽക്കുകയും ചെയ്യും, വെള്ളത്തിനൊരു കണ്ടൻറ്റ് മാത്രമേ മുകളിലേക്ക് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ അങ്ങനെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത്രയും വർഷം വന്നിട്ടുള്ള ഉപ്പ് കടലിൽ തന്നെ സ്റ്റോർ ചെയ്യും, എന്നാൽ കടലിലത്തെ വെള്ളം മാത്രം വേപ്പറായിട്ട് പോയിട്ട് മുകളിൽ മഴയായിട്ട് വീണ്ടും പെയ്ത് ഇതേ സർക്കിളിൽ തന്നെ ഇങ്ങനെയും വന്നുകൊണ്ടേ ഇരിക്കും. പക്ഷേ ഈ ഉപ്പ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് മാത്രം ഈ കടലിൽ തന്നെ സ്റ്റോർ ചെയ്ത് നിൽക്കുന്നുള്ളത് കൊണ്ടാണ് കടൽ വെള്ളത്തിന് ഇപ്പോൾ ഉപ്പ് ആയത് എന്നാണ് ഇതിൽ മൊത്തത്തിൽ സയൻറ്റിസ്റ്റുകളും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ കടൽ വെള്ളത്തിൽ ഇതേമാതിരി ഉപ്പ് ഇങ്ങനെ ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ഉപ്പ് ശരിക്കും ഇപ്പോൾ ആ ഉപ്പല്ല എടുത്തിട്ട് നമ്മുടെ വെള്ളമില്ലാത്ത സ്ഥലത്ത് നമ്മൾ നിരത്തി വെക്കുകയാണെങ്കിൽ 500 ഹൈറ്റിലേക്ക് ഉപ്പുണ്ടാവും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കണക്കും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതുകൊണ്ടാണ് കടലിൽ എന്തുകൊണ്ടാണ് ഉപ്പ് ആയി എന്നുള്ളതിന് ചെറിയൊരു എക്സ്പ്ലനേഷൻ. ഡീറ്റെയിലായിട്ട് പോകുന്ന അതിൻ്റെ കെമിക്കൽ ഫോർമുലസും കാര്യങ്ങളൊക്കെ വലിയ രീതിക്കുന്നു. പക്ഷേ ഇതാണ് അതിൻ്റെ മെയിൻ ഒരു പോയിൻ്റ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു. വീഡിയോ മനസ്സിലായിട്ട് ഒരു ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്യാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.